ഹലോ ഗൈസ്, പെറ്റ്സോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗപ്പീസിനെ വെച്ചിരിക്കുന്ന ബ്രീഡിംഗ് സെക്ഷൻ നമ്മളൊന്ന് ക്ലിയർ ആക്കുവാണ്, ക്ലിയർ ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഇതാ ഇപ്പോൾ ഇത്രയും ആണ് ഇപ്പോഴത്തെ ഒരു പരിപാടി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും കൂടുതൽ നമുക്കിത് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏതായാലും വാട്ടർ ചേഞ്ച് എല്ലാം ഒന്ന് കഴിഞ്ഞ് പൂർത്തിയാക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പോഴത്തെ ടാങ്കെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുക. ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഇവിടെ അത്യാവശ്യം തൂത്തുവാരാനുള്ള ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കി മൊത്തം സെറ്റപ്പ് ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ പുതിയ ഗപ്പി ടാങ്ക് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി. അത് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളം വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തേണ്ടിയാണ്. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. അപ്പോൾ ടാങ്ക് എല്ലാം നമ്മൾ ക്ലീൻ ആക്കുന്നതാണ്. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് വേണ്ടി നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ക്ലീൻ ആക്കാറില്ല. നമ്മൾ ആഴ്ച രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഓപ്പൺ സ്പേസ് ഇരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഇലയും കാര്യങ്ങളൊക്കെ വീഴുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഫിഷിൻ്റെ വേസ്റ്റായിട്ടൊന്നും തന്നെ കാണത്തില്ല അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോയുടെ ടൈമിൽ ചില സമയങ്ങൾ കാരണം നമ്മളൊരു എല്ലാ പരിപാടിയും തീർത്തിട്ട് വേണം നമുക്ക് ഈ വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പരിപാടി ഫാമിലുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കിപ്പോൾ ഈ ഫിഷ് കാണിക്കുന്ന ഫിഷല്ലാതെ തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ പെറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ സമയം കിട്ടാറില്ല. അങ്ങനെ കിട്ടാറില്ല. അത് വരുമ്പോൾ രാത്രിക്കൊക്കെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബ്രോക്ക് കണ്ടപ്പോഴത്തേക്കും എന്തെങ്കിലും തോന്നിയിട്ടായിരിക്കും ബ്രോ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതിനുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാ പെറ്റ്സും ഒരുമാതിരി നമ്മൾ വീഡിയോ കാണിക്കാത്ത കുറച്ച് പെറ്റ്സ് ഉണ്ട്. അതൊക്കെ അധികം വൈകാതെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നോക്കേണ്ടതും കെയർ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ രാത്രി സമയത്തായിരിക്കും വാട്ടർ ചേഞ്ചിങ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് ഇതിലൊക്കെ നല്ല പോലെ അഴുക്കുണ്ട്. അതിപ്പോൾ ഇന്ന് തന്നെ സെറ്റാക്കി അടുക്കി കൂടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ ഒരുമിച്ച് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം അതാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ മനഃപൂർവ്വം ചെയ്യാതിട്ടിരിക്കുന്നതല്ല. നമ്മുടെ കോർണം ഓരോരിടത്ത് തന്നെ നമ്മൾ നോക്കി നിന്നിട്ട് വേറെ സ്ഥലത്തപ്പോഴത്തേക്കും നമുക്ക് ഡിലേ ആവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സ്ഥലവും ഒരുമിച്ച് നോക്കി വരുമ്പോഴത്തേക്കും ഒരു സ്ഥലം ഏതായാലും ക്ലീൻ ആക്കാൻ പാടുവരും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് രാത്രിയാണ് നമ്മൾ ഫിഷിൻ്റെ കാര്യമെല്ലാം നോക്കുന്നത്. കാരണം വൈകുന്നേരം 5 മണിക്ക് ഫീഡ് കൊടുത്തിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് മാറ്റുകയാണ് പതിവ്. അതായത് ആഴ്ച 2 പ്രാവശ്യം, ഒന്നെങ്കിൽ തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വാട്ടർ ചേഞ്ചിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. നമുക്കേതായാലും ബാക്കിയെല്ലാം മൊത്തം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ പണി ഏകദേശമൊക്കെ ഒരുമാതിരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തൂത്തുവാരി ഇത്രയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേസ്റ്റെല്ലാം തൂത്തൊതുക്കി അതുപോലെ തന്നെ നമ്മൾ ടാങ്ക് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് മെയിലിൻ്റെ ടാങ്ക്, അതുപോലെ തന്നെ അത് പുറകിൽ കിടക്കുന്ന നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ ഫീമെയിലിൻ്റെ ടാങ്ക്, പിന്നെ ബാക്കിയുള്ള എല്ലാം ഗപ്പി ടാങ്ക് ഇങ്ങനെ നമ്മളടി വരിവരിയായിട്ട് അടിക്കടിക്കും കൊണ്ടുവരികയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ ആണ് ഇപ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒന്ന് തീർത്തിട്ട് വേണം ഈ സൈഡ് മൊത്തം ഗപ്പി ടാങ്ക് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഭാവിയിൽ ഗപ്പിയോ കാര്യങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വരുത്തണം. അതുപോലെ ചൂല അവിടെ ഇരിപ്പുണ്ട്, ചൂല തൂത്ത് വരുന്നതിൻ്റെയൊക്കെയാണ്. ചൂല വല എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഭാവിയിൽ നമ്മൾ താഴോട്ട് മാറുവാണെങ്കിലും ഒരു സൈഡ് മൊത്തം ഗപ്പി ടാങ്കിന് കൊടുക്കണം. കാരണം കുറച്ചുകൂടെ വെറൈറ്റി ഗപ്പീസിനൊക്കെ എടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ വെള്ളം മാറിയതും നമുക്ക് എല്ലാത്തിനും നല്ല രീതിയിലൊന്ന് കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തോടെ ഗൈസ്, നമ്മൾ നമ്മുടെ പരിപാടി ഏകദേശം ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ഒരു ടാങ്ക് കൂടെ രണ്ട് ടാങ്ക് കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഏകദേശമൊക്കെ വൃത്തിയാക്കി നല്ല രീതിയിൽ അടിപൊളിയൊക്കെ ആക്കി ആയിട്ടിട്ടുണ്ട്. എത്ര ദിവസത്തേക്ക് ആണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ സൈഡ് മൊത്തം നമ്മൾ ഗപ്പീസിന് വേണ്ടിയും ഗപ്പീസിൻ്റെ ഫ്രൈസിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാക്കിയുള്ള വെറൈറ്റീസിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റീസിനെ ഇവിടെ കുറച്ചിടാൻ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ വെക്കാനാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ അവിടെ കുറച്ച് അപ്ഡേഷൻ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പം ഇന്നിപ്പോൾ ചെയ്യാനായാലും സമയമില്ല. കാരണം കുറേ നേരമായി നമ്മൾ തുടങ്ങിയിട്ടതിൻ്റെ പുറകെ. അപ്പം അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്ഡേഷനൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയും കൂടെ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്ലേഡ് വെറൈറ്റിയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി, അതുപോലെ തന്നെ നമ്മുടെ ഗപ്പി വെറൈറ്റീസൊക്കെ ഇങ്ങോട്ടും ആക്കി. അത് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളും കിടക്കുന്ന വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിടക്കുന്ന ഓരോരോ വെറൈറ്റികളെ പരിചയപ്പെടുത്താം. അപ്പം ആദ്യത്തെ നമ്മൾ ഗപ്പിയുടെ ഏരിയ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നമ്മൾ ഫസ്റ്റ് റോ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗപ്പി ഫ്രൈസ് ആണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഒരു ഫൈഡർ ഇരിപ്പുണ്ട്. നേരത്തെ നമ്മൾ ഫൈഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഒരു ഫൈഡർ ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ റെഡ്, അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ ഫുൾ റെഡിൻ്റെ 2 മെയിൽ, ആൽബിനോ ഫുൾ റെഡിൻ്റെ ബ്രൂട്ട് സ്റ്റോക്ക്,
കാണുന്നതാണ് ആൽബിനോ ഫുൾ റെഡിൻ്റെ ബ്രൂട്ട് സ്റ്റോക്ക് കാണുന്നത്. ഇതാണ് ആൽബിനോ ഫുൾ റെഡിൻ്റെ ബ്രൂട്ട് സ്റ്റോക്ക്. അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ ഗോ ഫുൾ ഗോൾഡിൻ്റെ ഫീമെയിൽസാണ് കാണുന്നത്. ഇത് നമ്മുടെ പ്ലാറ്റിനം കോയി ന്യൂ ലൈൻ ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മെയിൽസ് വെറൈറ്റീസ് എല്ലാം കിടപ്പും, എല്ലാ വെറൈറ്റിയിലും മെയിൽസ് എല്ലാം കിടപ്പുണ്ട് ഇതിനകത്ത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കോബ്ര വെറൈറ്റി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ യെല്ലോ ടെക്സ്റ്റർ ഒരു ഫീമെയിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഫുൾ ഗോൾഡിൻ്റെ ഒരു പെയർ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ എമറാൾഡ് ഗ്രീന് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ സ്പിയർ ടൈൽ കിടപ്പുണ്ട്. ഇത് സ്പിയർ ടൈലാണ്. ഇത് നമ്മുടെ ശ്രീലങ്കൻ വൈറ്റ് ആണ് കിടക്കുന്നത്. ഇത് നമ്മുടെ മോസ്കോ ബ്ലൂ വിത്ത് ഗ്യാപ്പ്, അവർ ബ്രീഡായി കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നത്. ഇവിടെ സീത്രോകോയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ഏരിയ ഗപ്പീസിൻ്റെ ഏരിയ മൊത്തം കഴിഞ്ഞു. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ റാമിനെയാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ റാം എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ബ്രൂട്ട് സ്റ്റോക്ക് കൂടെ ഉണ്ട്. അത് നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. അത് ഇത് ഇലക്ട്രിക് ബ്ലൂ റാമിൻ്റെ ഒരു ബ്രൂട്ട് സ്റ്റോക്കാണ് ഈ കിടക്കുന്നത്. അങ്ങനെ രണ്ട് പേരും ഇലക്ട്രിക് ബ്ലൂ റാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റ് ഫിഷ് ആണ് കിടക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ജോഡി കിടപ്പുണ്ട്, പോളാർ ബ്ലൂ പാരറ്റ് ഫിഷ്. പിന്നെ കിടക്കുന്നത് നമ്മുടെ സെവറാണ് കിടക്കുന്നത്. സെവറും രണ്ടെണ്ണം നമ്മൾ എടുത്തായിരുന്നു, അതിൻ്റെ ആ സെവറാണ് കിടക്കുന്നത്. ഇപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ഡാർഫ് ഗൗര എന്ന് പറയുന്ന വെറൈറ്റി. നമ്മൾ ആ നേരത്തെ എടുത്ത ഓസ്കാറിൻ്റെ കൂടെയൊക്കെ എടുത്തതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഡാർഫ് ഗൗരാമി എന്ന് പറയുന്നത്. അത്രയാണ് ഇവിടുത്തെ ഏരിയയിലെ പരിപാടി. പിന്നെ നല്ല തൂത്ത് വൃത്തിയാക്കി, അത്യാവശ്യം വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തി നല്ല വൃത്തിയാക്കി അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പോളാർ വൈറ്റ് പാറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ആ ടാങ്കിൽ ഈ ടാങ്ക് കാണുന്ന ടാങ്കിൽ പോളാർ വൈറ്റ് പാറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോളിൻ്റെ കുഞ്ഞുങ്ങളും, പിന്നെ നമ്മുടെ മിക്സഡ് കപ്പി പ്ലാറ്റീസ് ഇതെല്ലാം ആ ഏരിയയിലാണ് കിടക്കുന്നത്. പിന്നെ ഷീറ്റൊക്കെ എടുത്ത് വെച്ചാൽ ഷീറ്റ് ഇവിടുത്തെ ഡോറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഷീറ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടിയിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി പുതുതൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.